ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നൂസ് മിറാക്കിൾസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. നമുക്ക് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സാധനം എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഏകദേശം ഒരു അരക്കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, അത് ഞാൻ ചെയ്ത് കൊടുക്കാൻ പറയാം. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. ഞാൻ പിന്നെ മുളക് പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ വിനാഗിരി, പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ചട്ടിയിലാണ് നമ്മൾ അച്ചാറാക്കുന്നത്. ചട്ടി നല്ലോണം ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിലും എടുക്കാം, അത് ചൂടായിട്ടുണ്ട് നല്ലോണം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടുന്ന വരെ വെക്കാം. അപ്പൊ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ പൊടിച്ചു വെച്ച ഉലുവ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ എണ്ണ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഈ എണ്ണ കുറച്ച് അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ അച്ചാർ കേടുകൂടാണ്ട് നിൽക്കുക. അപ്പോൾ ഇത് നല്ലോണം വഴക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൊത്തത്തിൽ ഇളക്കിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നല്ലോണം ഇളക്കിയിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. അത് വേവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ എണ്ണ ആഡ് ചെയ്യണം. നമ്മൾ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നോക്കിയിട്ട് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടിയും നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ അച്ചാർപ്പൊടിയൊന്നും ഇടുന്നില്ല, പക്ഷേങ്കിൽ ഈ കായപ്പൊടിയും മുളക് പൊടിയും വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് കുറേ ദിവസങ്ങൾ വീട്ടിൽ നമുക്കിത് ആക്കി വെക്കാം. അപ്പോൾ കുറേ നാളിലെത്തും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.